പതിനാലാം സംഘത്തിന്റെ അഞ്ചാം വാക്യം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. നാലായിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. നമ്പർ വൺ, റിസോഴ്സ് ഓഫ് റേഡിയൻസ്. നോക്കാൻ പറ്റിയ ഒരു മുഖമുണ്ട്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. സ്തോത്രം. നോക്കുന്നവന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന, പ്രഭ ചൊരിയുന്ന ഒരു മുഖം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. രണ്ട്, ദ റിസോൾവ് ഓഫ് ദ റൈറ്റിയസ്. നീതിമാൻ ഒരു തീരുമാനം എടുത്തു, എന്തു വന്നാലും ഞങ്ങൾ അങ്ങോട്ടേ നോക്കത്തുള്ളൂ. സ്തോത്രം. മൂന്നാമതായിട്ട് റിഫ്ലക്ഷൻ ഇൻ ദർ ലൈഫ്. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൽ നോക്കിയത് നിമിത്തം ഉണ്ടായ പ്രതിഫലനം, അതിനെ തൊട്ടാണ് കർത്താവിന്റെ ദാസന്മാർ സംസാരിച്ചത്. നാല്, ഹല്ലേലൂയ, ദ റിവാർഡ് ഓഫ് ദോസ് ഹു ലിഫ്റ്റ് ദെയർ ഐസ് ടു ദ ലോർഡ്. ദൈവത്തിലേക്ക് മുഖമുയർത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഹല്ലേലൂയ പ്രതിഫലമാണ് അതിന്റെ നാലാം ഭാഗം. ഈ നാല് ഭാഗങ്ങൾ നമുക്കൊന്ന് വേഗം ചിന്തിപ്പാൻ ഇന്നും നാളെയുമായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിൻ്റെ ഒന്നാം ഭാഗം, നോക്കാൻ പറ്റിയ ഒരു നമുക്കൊരു മുഖമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ധന്യമേറിയ ഭാഗ്യമാണ്. മാറുന്ന മുഖങ്ങളുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. നാം എത്രയോ പ്രാവശ്യം നമ്മുടെ മുഖം മറ്റുള്ളവർക്ക് നേരെ തിരിച്ചിട്ടുണ്ട്. നാം ആശ വെച്ച് നോക്കിയാൽ നമ്മെ സഹായിക്കാമെന്നും നടത്താമെന്നും പറഞ്ഞ ഈ എത്രയോ പേർ മുഖം തിരിച്ച് മാറിപ്പോയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. 20 പദ്ദൻഅരാമിലെ വാസത്തിൽ വെയിൽ കൊണ്ടും ശീതം കൊണ്ടും ഹല്ലേലൂയ ഒക്കെ തൻ്റെ ബിസിനസ്സും ഒപ്പം തന്നെ തൻ്റെ അമ്മാവിയപ്പനായ ലാബാന്റെ ബിസിനസ്സും അഭിവൃദ്ധിക്ക് കാരണമായി തീർന്ന യാക്കോബിന്റെ വിയർപ്പ്, അധ്വാനത്തിന്റെ മൂർധന്യ അവസ്ഥ നിൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ചെന്ന് താൻ അല്ലിയ തൻ്റെ അമ്മാവിയപ്പനായ ലാബാന്റെ മുഖത്തേക്ക് നോക്കി. നാം വായിക്കുന്നു, അവന്റെ മുഖം തൻ്റെ നേരെ പണ്ടത്തെ പോലല്ല എന്ന് കണ്ടു. സ്തോത്രം. 20 കൂടെ പാർത്തിട്ടും അല്ലെ ആടുമാടുകൾ ധാരാളം വർദ്ധിപ്പിക്കുവാൻ തൻ്റെ വെയിലും മഴയും ഗൗനിക്കാതെ അധ്വാനിച്ചിട്ടും കളവ് പോയതിനെയും മൃഗം പിടിച്ചുകൊണ്ട് പോയതിൻ്റെയും കണക്ക് അവിടെ കൊടുക്കാതെ അതും കൂടെ സാക്ഷി നിന്നിട്ടും മാറുന്ന മുഖങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക എന്ന് 20 മുമ്പ് വിളിച്ചു പറഞ്ഞ അതേ അതരം കൊണ്ട് അതേ വീട്ടിലെ മക്കൾ ഇവൻ കള്ളനാണെന്ന് വിളിച്ചു പറയുമ്പോൾ അവൻ തലയുയർത്തി നോക്കി, ഞാൻ ബേഥേലിൽ കണ്ട ദൈവത്തിൻ്റെ മുഖത്തിന് ഇന്നും മാറ്റം വന്നിട്ടില്ല. മാറുന്ന നൂറുകണക്കിന് മുഖങ്ങൾ കണ്ട് തലകുനിച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി ആത്മാവിൽ ദൂതു പറയട്ടെ, ഇന്നും എനിക്ക് ഉയർത്തിയാൽ ധന്യനായ ഏകാധിപതിയും അല്ല രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മാറ്റങ്ങളില്ലാത്ത മുഖമുള്ള എന്റെ ദൈവത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. മുഖപക്ഷമില്ലാത്ത മുഖമാ എൻ്റെ ദൈവത്തിൻ്റെ മുഖം. ആളും തരവും കണ്ട് പെരുമാറുന്നവനല്ല, ആർക്കും അടുത്തു ചെല്ലുവാൻ കഴിയുന്ന, അനുദപിക്കുന്നവനെ ആലിംഗനം ചെയ്യുന്ന മുഖപക്ഷമില്ലാത്ത ദൈവത്തിൻ്റെ മുഖം. ഒരിക്കൽ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിന്റെ ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ട് ആ മുഖത്തിന്റെ ദർശനം ഒന്ന് കണ്ടു. ഹല്ലേലൂയ. താൻ ആ മുഖത്തിന്റെ ദർശനം വിവരിക്കുന്നത് തൻ്റെ അടിമുടി ദർശനമാണ് ആകമെ പറയുന്നത്. അല്ലെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ അല്ലെ സ്വർഗാസ്ഥിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ രൂപവും ഭാവവും വെളിപ്പെടുത്തുമ്പോൾ മാറത്ത് പങ്കച്ച കെട്ടിയ വെള്ളോടിന് സദൃശമായ കാലുള്ള അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ള ഇരുവായത്രയുള്ള വാൾ അതിരത്തിൽ നിന്ന് പുറപ്പെടുന്ന അവന്റെ തലയും തലമുടിയും വെളുത്ത് ഹിമം പോലത് വസ്ത്രം ഭൂമിയിൽ ആർക്കും അലക്കി വെളുപ്പിക്കുവാൻ കഴിയും വെണ്മയുള്ളതാണ്. 7 വലം കയ്യിലുണ്ട്, 7 നടുവിൽ ഉലാത്തുന്നത്. ഒന്നും കൂടെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തെ കുറിച്ച് വെളിപ്പാട് 1:16 വിളിച്ചു പറയുന്നു, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ ശോഭിക്കുന്നത് പോലെയായിരുന്നു. ഇന്ന് രാത്രിക്കാലം ഇരുട്ട് മൂടി നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ അന്ധകാരം ഭൂമിയെ മൂടുമ്പോൾ, കൂരിരുട്ട് ജാതികളെ മൂടുമ്പോൾ ഞാനും നിങ്ങൾക്കും ലഭിച്ച വെളിച്ചത്തിന്റെ ഉറവിടം മറ്റൊന്നുമല്ല, എനിക്ക് നോക്കാനൊരു മുഖമുണ്ട്. ഹല്ലേലൂയ. ആ മുഖത്തെയാണ് നാം ഇന്ന് രാത്രി കാണുന്നത്. അവങ്കലേക്കാ നോക്കേണ്ടത്. ആ ഭാഗം വിശദീകരിക്കുന്നില്ല. 2 ഇങ്ങനെ പറയുന്നത്, ഏത് അവസരത്തിലും അവങ്കലേക്ക് ദൈവത്തിലേക്ക് മുഖമുയർത്തുമെന്ന് തീരുമാനമെടുത്ത ഒരു കൂട്ടം ഭക്തന്മാർ. ഇന്ന് രാത്രി അങ്ങനെയുള്ളവരാ ഇവിടെ ഇരുന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. ദൈവത്തിങ്കിലേക്ക് മുഖമുയർത്തുക. അപ്പൊ തന്നെ ചോദിക്കും, പാരിൽ പരദേശിയായി പാർക്കുന്ന ഞങ്ങൾ ഇവിടെ നോക്കണം ദൈവമക്കളെ. അപ്പോൾ തന്നെ മനസ്സുറച്ചിരിക്കുന്നത് ഇഹലോകത്തിലെ പാഴ്വസ്തുക്കളിലല്ല, ഇവിടുത്തെ മായാസുഖങ്ങളിലെ മോഹവലയങ്ങളുമല്ല. ഒരു ഭക്തന്റെ കണ്ണ് ദൃഷ്ടി തറച്ചിരിക്കുന്നത് ഉയരത്തിൽ നിറമുള്ള കാഴ്ചകളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പതറിപ്പോകാത്തത്, അതുകൊണ്ടാണ് ഇടറിപ്പോകാത്തത്. അപ്പോൾ എന്താ ഉയരത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ ദാസൻ അതിനൊരു മുഖവര പറഞ്ഞു. ഇനി അല്ലേലൂയ, നിലവിളിക്കുന്നവൻ അല്ലേലൂയ ദൈവമുഖം തിരക്കുക, ദൈവശബ്ദം കേൾക്കുന്നവൻ ദൈവമുഖത്തു നിന്ന് ലഭിക്കുന്ന വചനം ആസ്വദിക്കുക. 34 സങ്കീർത്തനത്തെ 2 വിഭജിച്ചാൽ 1-5 വരെയുള്ള വാക്യങ്ങൾ
അവന്റെ മുഖത്തോട്ട് എങ്ങനെയാ നോക്കേണ്ടതെന്നും 6-22 വരെ വായിച്ചു കഴിഞ്ഞാൽ മുഖത്ത് നോക്കിയവന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിഫലനം എന്താണെന്നുമുള്ള വാക്കുകളാണ് കാണുന്നത്. ഒന്നാം ഭാഗം ഞാൻ പറയാം, രണ്ട് വാക്കുകളെ പറയുന്നുള്ളൂ. 34 സങ്കീർത്തനം 1-2 എന്താ ദൈവമുഖം നോക്കുക എന്ന് പറഞ്ഞാൽ, എന്താ ദൈവത്തിന്റെ മുഖം നോക്കുക എന്ന് പറഞ്ഞാൽ, അടച്ചിട്ട മുറിക്കകത്ത് 24 ബൈബിളും തുറന്നു വെച്ച് അല്ലെ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണോ? അതുമാണ്. അപ്പോൾ തന്നെ 34:1 ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് ഒതുക്കുവാൻ കഴിയാത്ത ആരാധന അകത്തുള്ളവന്റെ കണ്ണ് ദൈവത്തിലാ. ഹല്ലേലൂയ. ദാവീദിനോട് ചോദിക്കേ, ഞാൻ കാട്ടിലാണെങ്കിലും കൊട്ടാരത്തിലാണെങ്കിലും ഗുഹയിലാണെങ്കിലും തെരുവിലാണെങ്കിലും മരുഭൂമിയിലാണെങ്കിലും മലയിലാണെങ്കിലും താഴ്വരയിലാണെങ്കിലും വീതിയിലാണെങ്കിലും വേദിയിലാണെങ്കിലും ഞാൻ ഒരുപോലെ ദൈവത്തെ ആരാധിക്കും. എന്റെ ആദരത്തെ അടച്ചു വെക്കുവാൻ ആർക്കും കഴിയത്തില്ല. അല്ല, ഇടവിടാതെ ദൈവത്തിന് സ്തോത്രം പറയുന്നവന്റെ കണ്ണുടക്കി നിൽക്കുന്നത് ഇവിടുത്തെ കാഴ്ചയിലല്ല, പ്രകാശിക്കുന്ന മുഖമുള്ള ദൈവത്തിലാണ് അവന്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. 40:1 അറിയാവുന്ന വാക്യമല്ല, എല്ലാവർക്കും അറിയാം. ദാവീദ് പറയുക, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു. ബോറടിക്കുന്നില്ലേ? കാത്തു കാത്തിരുന്നിട്ട് ഞങ്ങൾക്കാണ് ബോറടിക്കും. രണ്ട് പാട്ട് കൂടുതൽ പാടിയാൽ ഞങ്ങൾക്ക് ബോറടിക്കും. പ്രസംഗം ഇപ്പൊ 3-ാമത്തതാ, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. 10% കൂടുതൽ കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങൾക്ക് ബോറടിക്കും. സഭായോഗം 12:30 കഴിഞ്ഞ് 5 മിനിറ്റൂടെ മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് ബോറടിക്കും. പക്ഷെ അങ്ങക്കെന്താ ഈ കാത്തുകാത്തിരി? അർത്ഥങ്ങൾ പലതുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായ ഒരു അർത്ഥം നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദാവീദ് പറയുന്നു, എനിക്ക് എത്ര കാത്തിരുന്നാലും മടുപ്പ് തോന്നാത്തതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 1 Samuel 16:1-11 വാക്യങ്ങൾക്കകത്ത് ഒരിക്കൽ എൻ്റെ വീട്ടിലേക്ക് അഭിഷേക തൈലവുമായി ഒരു ദൈവദാസൻ കടന്നു വന്നു. ദൈവദാസൻ അവിടെ ഇരിക്കുമ്പോൾ പട്ടണത്തിലെ മൂപ്പന്മാർ എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ അപ്പനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, 7 ജ്യേഷ്ഠന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. പക്ഷേ അഭിഷേക തൈലം ഒഴിക്കേണ്ട 1, 2, 3, 7 വരെയും നിരത്തി നിർത്തിയിട്ടും ആരുടെയും തലയിൽ കൊമ്പിലെ തൈലം വീഴാതിരിക്കുമ്പോൾ വീട്ടിൽ വിസിറ്റിംഗ് വന്ന പാസ്റ്റർ അങ്ങോട്ട് കയറി ചോദിക്കുക, അപ്പൻ പറഞ്ഞില്ല ഞങ്ങൾക്കൊരു കൊച്ചുമകനുണ്ടെന്ന്, അമ്മ പറഞ്ഞില്ല ഒരു കൊച്ചുമകനുണ്ടെന്ന്, 7 ജ്യേഷ്ഠന്മാരും പറഞ്ഞില്ല ഞങ്ങൾക്കൊരു കുഞ്ഞനിയനുണ്ടെന്ന്, അവിടെ കൂടിയിരുന്ന പട്ടണത്തിലെ മൂപ്പന്മാർ ഉപദേശിമാര് ആരും പറഞ്ഞില്ല ഇവിടെ ഒരു കൊച്ചുബാലകനുണ്ടെന്ന്. വിസിറ്റിംഗ് വന്ന പാസ്റ്റർ അങ്ങോട്ട് ചോദിച്ചു, നിന്റെ മക്കൾ എല്ലാവരും ആയോ എന്ന്. അന്നേരം പറഞ്ഞു, ഇളയ ഒരുത്തൻ എവിടെ ഉണ്ട്? കാട്ടിലാണെന്ന്. വീട്ടിൽ പോയി വായിച്ചു നോക്കിയോ, 1 Samuel 16:11 അന്ന് എൻ്റെ വീട്ടിനകത്ത് ഞാൻ കാട്ടിൽ നിൽക്കുമ്പോൾ എത്ര മൈല് ദൂരെയാണെന്ന് ഇവിടെ എഴുതിയിട്ടില്ല എങ്കിലും പറയട്ടെ, അവിടെ നിന്നുകൊണ്ട് ശമൂവേൽ ഒരു വാക്ക് പറഞ്ഞു, അവൻ വന്നിട്ടല്ലാതെ എനിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ കാട്ടിൽ നിന്ന് വരുവാൻ, ഞാൻ വേർത്തു കുളിച്ച് വരുവാൻ കാത്തിരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി എത്ര മാസം, എത്ര ആഴ്ച, എത്ര ദിനം കാത്തിരിക്കാൻ ഞാൻ റെഡിയാ. ഇന്ന് രാത്രി ചോദിക്കട്ടെ, എനിക്ക് വേണ്ടി കാത്തിരുന്നൊരു ദൈവമില്ലേ? എന്റെ മകനെ വരിക എന്ന് പറഞ്ഞ് രണ്ട് കൈയും നീട്ടി കാത്തിരുന്നൊരു ദൈവമില്ലേ? ആ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നുകൂടെ? ഹല്ലേലൂയ. അവന് വേണ്ടി കാത്തിരിക്കുന്നതാ അവനെ ആരാധിക്കുന്നത്. അവൻ വരുവോളം, അവൻ്റെ മുഖം എൻ്റെ അടുക്കൽ വരുവോളം, എൻ്റെ കുറവുകൾ വെളിപ്പെടുവോളം ഞാൻ അവനിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. 2, എന്താ ദൈവത്തെ സ്തോത്രമല്ലേ നോക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ എൻ്റെ മുഖം ഉയർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ 2-ാം വാക്യമാണ്. 2-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 34 2-ാം വാക്യം എല്ലാവർക്കും കാണാതെ അറിയാമല്ലോ, എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. ഇതാ 2-ാം ഭാഗം. ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്താന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശംസാ വിഷയം ഏതാന്ന് തെളിയിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ മഹാനാന്ന് പറയുന്നവർ ദൈവത്തിന്റെ മുഖത്തല്ല നോക്കുന്നത്. ഞാൻ വലിയവനാ, എൻ്റെ ഭാര്യ വലുതാ, എൻ്റെ കുഞ്ഞുങ്ങൾ വലുതാ, എൻ്റെ സഭ വലുതാ, എൻ്റെ പൊസിഷൻ വലുതാ എന്ന് പറയുന്ന ആത്മപ്രശംസക്കാരൻ അവന്റെ കണ്ണുകൾ ദൈവത്തിലല്ല. ദൈവത്തിൽ കണ്ണുകളുള്ളവൻ സ്വയം പ്രശംസിക്കത്തില്ല. ഞാൻ എന്ന അഹങ്കാരി പുറത്തു പോകുന്നതാ ദൈവത്തിൽ പ്രശംസിക്കുന്നത്. ഞാൻ എന്ന എന്നെ ഹല്ലേലൂയ ക്രൂശിക്കുന്നതാ ഞാൻ ദൈവത്തിൽ പ്രശംസിക്കുന്നത്. ദൈവത്തിൽ പ്രശംസിക്കുന്നവന്റെ പ്രശംസാ വിഷയം എന്തായിരിക്കും?
എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. ഞാൻ അകം കൊണ്ടും മലലി അതരം കൊണ്ടും ഒരുപോലെ ദൈവത്തെ ആരാധിക്കുന്നവനാ. ഇവിടെ ദാവീദ് പറയുക, എൻ്റെ പ്രശംസാ വിഷയം ദൈവമാണെന്ന്, കാരണം എനിക്ക് പുകഴാനുള്ളത്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാത്സല്യ സ്നേഹിതരോട്, ദൈവദാസന്മാരോട് ഞാൻ ചോദിക്കുന്നു, നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം, നമ്മുടെ പ്രശംസാ വിഷയം ഏതിലാ? ആടിപ്പോകുന്ന, ഇളകിപ്പോകുന്ന, മറിഞ്ഞു വീഴുന്ന നാൽക്കാലികളാണ് നമ്മുടെ പ്രശംസയെങ്കിൽ നമ്മുടെ ലക്ഷ്യം തെറ്റി. പേരിലും പദവിയിലും പ്രശസ്തിയിലും പണത്തിലുമാ അത് തെറ്റിയെന്ന്, നമ്മുടെ പ്രശംസയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം തെറ്റി. അല്ല സ്തോത്രം, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ പൊറുന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഇഹലോകത്തിലെ നിക്ഷേപങ്ങളിലാ നമ്മുടെ പ്രശംസയെങ്കിൽ നമ്മൾ മോക്ഷയാത്രക്കാരല്ല. അല്ല പ്രൈസ്റ്ററോട്, ആവിയായി പോകുന്ന, അറ്റുപോകുന്ന, അരിഞ്ഞു വാടി വീഴുന്ന ഈ ആയുസ്സിലാ നമ്മുടെ പ്രശംസയെങ്കിൽ നാം ലക്ഷ്യം തെറ്റിയവരാ. അപ്പോസ്തലനായ പൗലോസിനോട് ചോദിക്കൂ, അയ്യോ ദൈവദാസിനെ അങ്ങയുടെ പ്രശംസ എന്താ? പൗലോസ് പറയും, പ്രശംസിക്കാനാണെങ്കിൽ ഒരു ലിസ്റ്റ് ഞാൻ മുമ്പിലോട്ട് നിരത്തി വെക്കാം. ഫിലിപ്പ് ലേഖനം 3:4-11 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വലിച്ചെറിയാൻ പോകുക. പൗലോസ് പറയും, എൻ്റെ പ്രശംസാ വിഷയം ഇതൊക്കെ ആയിരുന്നു, പക്ഷേ ഹല്ലേലൂയ, ഞാൻ 8-ാം നാൾ പരിച്ഛേദന ഏറ്റവൻ അല്ലാതെ ഇസ്മായിലിൻ്റെ കൂട്ട് 13-ാം ദിവസത്തിലല്ല, എൻ്റെ 13-ാം വയസ്സിലല്ല എൻ്റെ പരിച്ഛേദന നടന്നത്. ഞാൻ എബ്രായ പാരമ്പര്യമുള്ളവനാ, ഇസ്രയേൽ ഗോത്രക്കാരനാ, ന്യായപ്രമാണം വെച്ച് നോക്കിയാൽ ഞാൻ പരീശനാ, ന്യായപ്രമാണത്തിൽ നീതി വെച്ച് നോക്കിയാൽ ഞാൻ നിഷ്കളങ്കനാ, അറിഞ്ഞ പ്രാപിച്ച എരിവ് വെച്ച് നോക്കിയാൽ അന്ന് പ്രതികൂലമായി നിന്ന സഭയെ ഞാൻ ഉടച്ചു കളഞ്ഞവനാ. പക്ഷേ വലിച്ചെറിഞ്ഞതൊക്കെ എനിക്ക് ചവറെന്ന് തോന്നുന്നതിന്റെ കാരണം ക്രിസ്തുവിന്റെ പ്രശംസാ വിഷയമായി മാറി. പൗലോസ് വിളിച്ചു പറയുന്നു, അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം, ബിക്കോസ് ഓഫ് ദ എക്സലൻസി ഓഫ് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്, ഈവൻ ടുഡേ ഐ കാസ്റ്റ് എവരിതിങ് ആസ് എ റബ്ബിഷ്. ഹല്ലേലൂയ, ഇന്നും ഓരോന്ന് വലിച്ചെറിയുന്നതിന്റെ കാരണം എനിക്ക് എന്റെ യേശുവിനെ അറിയാം. അവനെ അറിയുന്നവർ, അവനെ നോക്കുന്നവർക്ക് ഒന്നും വലിച്ചെറിയാൻ ഒരു മടിയും കാണത്തില്ല. അവന്റെ മുഖം ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശംസാ വിഷയം മാറണം. അവനിരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും ഞങ്ങൾക്ക് മരിച്ച വെടിയിൽ നിന്ന് ഒരു പുനരുത്ഥാനം കിട്ടണം. നമ്മുടെ പ്രശംസ ഇന്ന് രാത്രി മാറട്ടെ. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ, പ്രശംസിക്കുന്നവൻ ക്രിസ്തുവിന്റെ ക്രൂശിൽ പ്രശംസിക്കട്ടെ, പ്രശംസിക്കുന്നവൻ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ വരവിൽ പ്രശംസിക്കട്ടെ, പ്രശംസിക്കുന്നവൻ കഷ്ടങ്ങളിലും ബലഹീനതയിലും പ്രശംസിക്കട്ടെ. പൗലോസ് പറയുക, നിങ്ങളെക്കാട്ടി കൂടുതലൊക്കെ അന്യഭാഷ പറയുന്നതാ എൻ്റെ പ്രശംസ. എത്ര പേർക്ക് ഇന്ന് രാത്രി എന്നിട്ട് പറയാം, വിസിറ്റിംഗ് കാർഡില്ലേ, ഏറ്റവും കൂടുതൽ അന്യഭാഷ പറയാൻ പറ്റി ഭാഗ്യത്തിനായ സ്തോത്രം. നാട്ടുകാരനോട് അന്യായ ഭാഷ പറഞ്ഞതല്ല, മറ്റുള്ളവർ അതും ഇതും പറഞ്ഞതല്ല, ദൈവത്തോട് സംസാരിക്കുന്നതാ നമ്മുടെ പ്രശംസാ വിഷയം. അതായി മാറട്ടെ സ്തോത്രം. ഞാൻ മുന്നോട്ട് പോകുന്നു, അതിൻ്റെ 3-ാം ഭാഗം 4-ാം ഭാഗം നാളെ സമയമുണ്ട് വിശദീകരിക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഇതാ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം, ടു ബി ലൈക് ജീസസ്. പ്രകാശിക്കുന്നവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ആ പ്രകാശം നമ്മിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. The divine nature of Jesus Christ, hallelujah, must saturate each and everyone. They lift their eyes to the Lord. ദൈവത്തിലേക്ക് നോക്കുന്നവനെ ആ പ്രകാശം അങ്ങ് മൂടണം. ആ നിലവാരത്തിൽ എത്തിയില്ലെങ്കിൽ നോക്കിയിട്ടും നോക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ജീവിതം പ്രകാശിക്കണം. അപ്പൊ ചോദിക്കുക, എന്താ പ്രകാശിക്കുന്നത്? ഈ ലൈറ്റ് എല്ലാം കൂടെ മുഖത്തടിക്കുന്നതാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതമാ ലൈറ്റ് എന്ന് പറയുന്നത്. Our life is the light. എന്താ തെളിവ്? യോഹന്നാന്റെ സുവിശേഷം 1:1-4 വായിക്കുമ്പോൾ അറിയാമല്ലോ വാക്യം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലം അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. 4-ാം വാക്യം യേശുവിനെ കുറിച്ച് പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇൻ ഹിം വാസ് ദ ലൈഫ് ആൻഡ് ദ ലൈഫ് വാസ് ദ ലൈറ്റ് ഓഫ് ദ മാൻ. അപ്പൊ ജീവിതം ആ ദൈവമക്കളെ വെളിച്ചം എന്ന് പറയുന്നു. മാറ്റപ്പെട്ട ജീവിതമാ വെളിച്ചം. അല്ലാതല്ലേ ഞാൻ പാടിയ പാട്ടും ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ മൂർച്ചയും ഞാൻ കൊട്ടിയ കയ്യടിയും അല്ല, അതൊക്കെ ഒരു ഭാഗം മാത്രമാ. എന്റെ ജീവിതമാണ് ഞാൻ പ്രാപിച്ച വെളിച്ചം. മറ്റുള്ളവരുടെ മുമ്പാകെ തൻ്റെ ഇടത്തോടെ നിൽക്കുവാൻ കഴിയുന്ന ഒരു ജീവിതത്തിന് ഉടമകളായി മാറുവാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണുകൾ ക്രിസ്തുവിലേക്ക് നമുക്കൊന്ന് ഉയർത്താം. അകത്തെ മുറിയിലെ വിശുദ്ധൻ മാത്രമല്ല, പുറത്തു കൊണ്ട് നിർത്തിയാലും, നോട്ട് ഓൺലി ഇൻ ദ മീറ്റിംഗ് പ്ലേസ്, വി നീഡ് ടു ബി ആൻ എക്സാമ്പിൾ ടു ദ വേൾഡ്, ഈവൻ ഇൻ ദ മാർക്കറ്റ് പ്ലേസ്.
അകത്ത മുറിക്കകത്ത് മാത്രമല്ല, പൊതുസ്ഥലത്ത് കൊണ്ട് നിർത്തിയാലും എന്നെയും നിങ്ങളെയും ചൂണ്ടി ലോകം പറയണം ഇവർ ലോകത്തിന്റെ വെളിച്ചമാണെന്ന്. ക്രിസ്തുവിന്റെ വെളിച്ചം, ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മുടെ മുഖത്ത് ഒന്ന് പ്രകാശിക്കട്ടെ. അപ്പൊ എല്ലാം മറക്കുവന്നേ, 1000 സൂര്യന്മാരെ വെള്ളുന്ന വെളിച്ചം നട്ടുച്ചയ്ക്ക് പൗലോസിന്റെ മുഖത്തടിച്ചപ്പോൾ, അവന്റെ ചുറ്റും മിന്നിയപ്പോൾ, അവന്റെ പരിശുദ്ധം ഇരുട്ടിലായി, അവന്റെ പാരമ്പര്യത്തെ ഇരുട്ടിലായി, അവന്റെ പുരോഹിത അധികാരം ഇരുട്ടിലായി, അവന്റെ പഠിത്തം ഇരുട്ടിലായി, അവന്റെ പദവി ഇരുട്ടിലായി. കണ്ണിൽ നിന്ന് ചെതുമ്പൽ വീണ് കഴിഞ്ഞപ്പോൾ 3 ദിവസം അവൻ ജാതികളുടെ വെളിച്ചമായി മാറി. ഇന്ന് രാത്രിക്കാലം ആരുടെയെങ്കിലും മുഖത്ത് സ്വർഗത്തിന്റെ തേജസ് അടിച്ചെങ്കിൽ നീ നിന്റെ കുടുംബത്തിന് വെളിച്ചമായി മാറും. ആരുടെയെങ്കിലും മുഖത്ത് ഈ സ്വർഗം പ്രകാശിച്ചാൽ നീ സഭയ്ക്ക് വെളിച്ചമായി മാറും. ആരുടെയെങ്കിലും മുഖത്ത് ഈ ദൈവദേശം മിന്നിയാൽ നീ സംഘടനയ്ക്ക് ഒരു പ്രകാശമായി മാറും. ആരുടെയെങ്കിലും മുഖത്ത് ഈ വെളിച്ചം വീശിയാൽ ഈ പട്ടണത്തിന്, ഈ രാജ്യത്തിന് നീ ഒരു വെളിച്ചമായി മാറും. ഹല്ലേലൂയ. Let the divine light be reflecting in our life. ആ ദിവ്യ വെളിച്ചം ഇന്ന് രാത്രി നമ്മുടെ മേലൊന്ന് പ്രകാശിക്കട്ടെ. ആരുടെ മുഖമാ പ്രകാശിക്കുന്നത്? ദൈവദാസൻ പാസ്റ്റർ ജേക്കബ് ജോൺ പറഞ്ഞു തുടങ്ങിയല്ലോ, 40 രാവും 40 പകലും. പുറപ്പാട് പുസ്തകം 34:28 30 വരെയുള്ള വാക്യങ്ങൾ അല്ലയ്യ. 40 രാവും 40 പകലും ദൈവസന്നിധിയിൽ ചെലവഴിച്ച മോശ ഭക്ഷണപാനീയം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവിടെ അല്ലയ്യ ആസ്വദിച്ചിട്ടില്ല എഴുതിയിരിക്കുന്നത്. ഭക്ഷണപാനീയങ്ങൾ ആസ്വദിച്ചിട്ടില്ല. താഴോട്ടിറങ്ങി വരിക, എന്തുണ്ട് കയ്യിലെ? ദൈവം തന്റെ അഗ്നി കരാങ്കുലികളാൽ കൊത്തിയെടുത്ത കൽപ്പലകളും അതിൽ കുത്തിക്കുറിച്ചാലല്ലേ കൽപ്പലകളുമുണ്ട്. കൽപ്പന നെഞ്ചിലേറ്റിക്കൊണ്ട് താഴോട്ട് വരുന്നവന്റെ തൊക്ക് വിളങ്ങിയത്. ഇപ്പൊ ആരുടെ മുഖമാ പ്രകാശിക്കുന്നത്? പ്രമാണമുള്ളവന്റെ. പ്രമാണം നെഞ്ചിലേറ്റിയവന്റെ മുഖം പ്രകാശിക്കും. ദൈവമക്കളെ വേറൊരു കുറുക്ക് വഴി ഇല്ലെന്നേ. ബാക്കിയെല്ലാം മേക്കപ്പാ, ബാക്കിയെല്ലാം ഏച്ചുവെപ്പാ, ബാക്കിയെല്ലാം കെട്ടിപ്പൊക്കുന്നതാ, ബാക്കിയെല്ലാം നമ്മൾ അല്ലെങ്കിൽ പന്തലിട്ടിട്ട് അല്ലെ നടത്താൻ കാട്ടിക്കൂട്ടുന്നതാ. ദൈവമക്കളുടെ മുഖം പ്രകാശിക്കുന്നത് ദൈവവചനത്തെ നെഞ്ചിലേറ്റത് കൊണ്ടാ. പ്രമാണം നെഞ്ചിലേറ്റവന്റെ, പ്രമാണം അതിരത്തിലുള്ളവന്റെ, പ്രമാണം കാലിലുള്ളവന്റെ, പ്രമാണത്തിലുള്ളവന്റെ തൊക്ക് വിളങ്ങും, മുഖം പ്രകാശിക്കും, അവന്റെ മുഖം തേജസ് കൊണ്ട് നിറയും. അവനെ കാണുമ്പോൾ പ്രമാണിമാർ മുട്ടുപറയ്ക്കും. 60 ലക്ഷം പ്രമാണം തട്ടിച്ച് നടക്കുമ്പോഴും ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും ഈ കോൺഫറൻസിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കൂട്ടു സഹോദരൻ നിലയിൽ ഞാൻ നിങ്ങളോടും എന്നോടും ഒരുമിച്ച് പറയുന്നു, ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും പ്രമാണത്തിന് വേണ്ടി നിൽക്ക്. അസാധാരണ തേജസ് കൊണ്ട്, അസാധാരണ ശുശ്രൂഷ കൊണ്ട്, അസാധാരണ വിളി കൊണ്ട് ദൈവം നിങ്ങളെ പൊതിയും. ഹല്ലേലൂയ. ദാനിയേലെ പ്രമാണത്തിന് വേണ്ടി നിന്നത് കൊണ്ട് എന്ത് ഗുണമുണ്ടായി? ദാനിയേൽ 1:8, 1:15, 1:21 10 മടങ്ങാ പ്രമാണത്തിന് വേണ്ടി നിന്നതുകൊണ്ട് മുഖത്തിന്റെ അഴക് മാറിയത്. പ്രമാണത്തിന് വേണ്ടി നിൽക്കൂ, നിന്റെ തേജസ് ഇരുട്ടിക്കാൻ പോകുക. കൃപയ്ക്ക് വേണ്ടി ചേർന്ന് നിൽക്കൂ, നിന്റെ മുഖഭാവം മാറാൻ പോകുക. ശുശ്രൂഷയുടെ തലം മാറാൻ പോകുക. കാരണം നാം ചുമലിലേറ്റിരിക്കുന്നത് ദൈവപ്രമാണത്തെയാണെന്ന്. ഫിലിപ്പിയർ 2:14, വക്രതയുള്ള തലമുറ, കോട്ടമുള്ള തലമുറ, ഇവിടെ നിങ്ങൾ ആരായിരിക്കണം? അനന്യരായിരിക്കണം. നിങ്ങൾ പരമാർത്ഥികളായിരിക്കണം. എന്ത് ചെയ്യണം? ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായിരുന്നു കൊണ്ട് ജീവന്റെ വചനം ഒന്ന് പ്രമാണിച്ച് നിങ്ങൾ ലോകത്തിൽ ആരായിരിക്കും? ജ്യോതിസുകളെ പോലെ. എനിക്ക് പറയാൻ വചനം മാത്രമേ ഉള്ളൂ, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ദൈവവചനം മാത്രമേ ഉള്ളൂ. വചനം പ്രമാണിക്കുന്നവൻ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ ജ്വലിക്കുമെന്ന്. പ്രമാണം തെറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവസഭ വന്നു ചേർന്നിരിക്കുന്നു. ദൈവസഭയുടെ അധാർമ്മതയുടെയും ദൈവസഭയുടെ മൂല്യചോദ്യയുടെയും കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി ഡോക്ടറേറ്റ് ഒന്നും എടുക്കണ്ട. ഇതിന് കാരണം എവിടെ ഉണ്ട്? നമ്മുടെ അകത്ത് തന്നെ ഉണ്ടെന്നേ. ഇതിന് വലിയ റിസർച്ച് ഒന്നും നടക്കണ്ട. അല്ലെങ്കിൽ ഈ പാപത്തെ ഒരിക്കൽ പടിക്ക് പുറത്ത് നിർത്തിയ പലതിനെയും 2 കൈയും നീട്ടി ദൈവസഭ സ്വീകരിച്ച് ആനയിച്ച് പ്രധാന സ്ഥാനം കൊടുത്തു. പാപത്തിന് ചെറുപ്പ് വലുപ്പം നമ്മൾ കൽപ്പിച്ചെന്നേ. ആളും തരവും നോക്കിയിട്ട് പാപത്തിന്റെ അളവ് പോലെ നമ്മൾ മാറ്റി. എടുത്തു പറഞ്ഞാൽ മാനുഷിക പ്രമാണം കൊണ്ട് ദൈവപ്രമാണത്തെ ചൊൽപ്പടിക്കി നാം നിർത്തി. അതാ നമ്മുടെ സഭകൾക്ക് ആത്മീയ ലോകത്തിന് പറ്റിയ ഏറ്റവും വലിയ അധപ്പതനം. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ പ്രമാണത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. മോശയോടെ ചോദിക്കുക, കയ്യിൽ എന്താ ഇരിക്കുന്നത്? 10 കൽപ്പന. ഇവിടെ എല്ലാവർക്കും കാണാറിയ സൺഡേ സ്കൂൾ തൊട്ട് പഠിച്ചു വരുന്നത്. ഞാൻ ആ 10 കൽപ്പന ഒന്ന് പറഞ്ഞു നോക്കട്ടെ, നമുക്കത് പറഞ്ഞങ്ങ് സമയമാവും തോന്നുന്നു അല്ലിയ. 10 കൽപ്പന നമ്മളും നോക്കിയാട്ടെ. കൽപ്പന 1 പറഞ്ഞാട്ടെ. എന്ത് സുഖ കേട്ടോണ്ടിരിക്കാനല്ലേ, തിരിച്ചോട്ട് പറഞ്ഞാട്ടെ. ഞാനല്ലാതെ, ആ നമ്മളും അങ്ങനെ പറഞ്ഞാൽ നമുക്ക് തോന്നും ഞാനല്ലാതെ വേറെ ആരും. അതാ നമ്മുടെ കുഴപ്പം, കൽപ്പന തെറ്റിച്ച് കളഞ്ഞു. നമുക്ക് കിട്ടേണ്ട മഹത്വവും നമുക്ക് കിട്ടേണ്ട പുകഴ്ചയും വേറെ ആർക്കും നമ്മൾ കൊടുക്കാറില്ല. കൽപ്പനയൊക്കെ ശരിയാ, പക്ഷേ
പ്രാസംഗികൻ എന്റെ പേര് വിട്ടാൽ ഞാൻ പണങ്ങും. സ്വാഗത പ്രസംഗകൻ പാസ്റ്റർക്ക് പകരം ബ്രദർ എന്ന് പറഞ്ഞാൽ ഞാൻ പണങ്ങും. നമുക്ക് കിട്ടേണ്ട മുഖസ്തുതിയും ചക്കരവാക്കും പുകഴ്ചയും കഠിനവാക്കും ഒന്നും പറയാനല്ലല്ല, നമ്മൾ മടിക്കത്തില്ല, നാം സ്തുതി കിട്ടിയേ മതിയാകത്തുള്ളൂ. രണ്ട്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും, ഭൂമിക്ക് കീതെ വെള്ളത്തിലും യാതൊന്നിൻ്റെയും. അയ്യോ, ഞങ്ങളുടെ പള്ളിക്കകത്ത് പുണ്യവളന്മാരുടെ ഒന്നും, ഞങ്ങളുടെ വീട്ടിനകത്ത് കന്യാമറിയാമില്ല, പക്ഷേ വഴി കൂടെ നടന്നു നോക്കി അറിയാം, 15 പൊക്കത്തിൽ വെളുക്ക ചിരിച്ചുകൊണ്ട് ബൈബിള് പിടിച്ചും മൈക്ക് പിടിച്ചും കൊണ്ട് നിൽക്കുന്ന കട്ടൗട്ടും വാൾ പോസ്റ്റും ഒക്കെ ഫ്ലെക്സും ഒക്കെ വയനാട്ടിലും കാസർഗോഡും കണ്ണൂരും ആസാമിലും കേറിക്കിടക്കാൻ പുരയില്ലാതെ ദൈവദാസന്മാർ കുട ചൂടിക്കൊണ്ട് മുറിക്കകത്തിരിക്കുമ്പോൾ ലക്ഷങ്ങൾ വാരി ചെലവാക്കുന്നത് അല്ലെ കൽപ്പനാലംഘനം തന്നെ. അത് പറയാൻ എനിക്കൊരു മടിയുമില്ല. കൽപ്പനാലംഘനം തന്നെ. നമുക്ക് പരസ്യം വേണം, ഫോട്ടോ വെക്കണം, പക്ഷേ ആഡംബരം അതിരുക അവിടെ നിട്ടുണ്ടെങ്കിൽ അത് വിഗ്രഹ കോട്ട തന്നെ, അത് ദൈവസഭയുടെ പുറത്തു പോകട്ടെ. ഹല്ലേലൂയ. ശബത്ത് നാളിനെ ശുദ്ധീകരിച്ച് നിന്റെ ദൈവമായ യഹോവയുടെ നാമം 3 വൃത എടുക്കരുത്. പക്ഷെ ദൈവത്തിന്റെ നാമം പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന നെറികേടുകൾക്ക് ആര് സമാധാനം പറയും? ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക, ആലയത്തിനകത്ത് വന്നു കഴിഞ്ഞിട്ട് അതിനകത്ത് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങള്, അല്പവസ്ത്രധാരികളും ആഡംബ വസ്ത്രധാരികളും ഒരുമിച്ച് അരങ്ങു നിറക്കുമ്പോൾ ദൈവാലയത്തെ ശബത്ത് നാളിനെ ദൈവമക്കളെ എവിടാ വിശുദ്ധീകരിക്കുന്നത്? നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക. 5, പ്രായമുള്ളവരുടെ അറിവിനെയും അനുഭവത്തെയും അവരുടെ ആത്മീയത്തെയും പുറകാലം കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് യുവത്വത്തിന്റെ കോപ്രായങ്ങൾക്ക് നാം കൈയടിക്കുമ്പോൾ 5 കൽപ്പനയ്ക്ക് ദൈവസഭയിൽ നിന്ന് എന്താ വില? പിതാക്കന്മാരിട്ട് അതിന് മാറ്റിമറിച്ചിട്ട് പൂത്തൻ വേരി കെട്ടിയിട്ട് അതിന്റെ മുകളിൽ കൂടെ ചാടുവാൻ ലോകത്തെ അനുവദിക്കുമ്പോൾ കൽപ്പന എവിടാന്ന്? ഹല്ലേലൂയ, സ്തോത്രം. കൊല ചെയ്യരുത്, നമ്മളാരെയും കൊല്ലാറില്ല, അതിനുള്ള ധൈര്യം നമുക്കില്ലതാനും. പക്ഷെ നാക്കുകൊണ്ടും വാക്കുകൊണ്ടും എഴുത്തുകൊണ്ടും അവരനെ ക്രൂശിച്ച് കിടത്തിയ എത്രയോ പേരുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ, സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ, മൂട എന്ന് വിളിച്ചാൽ, അഗ്നി നരകം എനിക്കായി വാവിളർക്കുമെങ്കിൽ ഞാൻ കൽപ്പന ലംഘനി തന്ന. ഹല്ലേലൂയ. വ്യഭിചാരം ചെയ്യരുത്, സത്യത്തിൽ ശരിയാ, കാര്യമൊക്കെ ശരിയാ, പക്ഷെ അല്ലെങ്കിൽ മോഹം ജനിപ്പിക്കുന്ന കാര്യങ്ങളും വാക്കുകളും ആലയത്തിനകത്തും ആ രീതിയിലുള്ള രീതികളും ഒക്കെ കാണുമ്പോൾ നാം പാപത്തിന് പുറത്തല്ല നോർത്തണം. മോഷ്ടിക്കരുത്, ബാങ്കൊന്നും കൊള്ളയടിക്കാറില്ല, പക്ഷെ സുവിശേഷത്തിന്റെ പേര് പറഞ്ഞ്, യേശുവിന്റെ പേര് പറഞ്ഞ് അവരനെ കളിപ്പിച്ചും കരയിഞ്ഞും കാലു പിടിച്ചും വാങ്ങിക്കൂട്ടുന്ന സമ്പത്തുകൾ സുവിശേഷത്തിന്റെ വിത്തായി വയലിൽ വീഴുന്നതിന് പകരം എന്റെ കളപ്പുറയിൽ ഞാൻ കൂട്ടിവെച്ചാൽ എന്നെ കള്ളനെന്നല്ലാതെ എന്നെ മോഷ്ടാവെന്നല്ലാതെ വിത്ത് വയലിൽ വീഴേണ്ടതാണതല്ല, വിത്ത് വയലിൽ വീഴേണ്ടതാ. അത് $1 ആണെങ്കിലും $1,000,000 ആണെങ്കിലും അത് വയലിൽ വീഴേണ്ട വിത്ത. എത്ര പേർക്ക് വിളിച്ചു പറയാ, എന്റെ കൈ ബലപ്പെട്ടതാണ്, എന്റെ കൈ ബലപ്പെട്ടതാ, ദൈവമേ നീ എന്നോട് കാര്യം തീർക്കുന്ന നാളിൽ ഒരു മോഷ്ടാവെന്ന് ഒരു കള്ളനെന്ന് പേര് കേൾക്കരുത്. ഹല്ലേലൂയ. 9, കള്ളസാക്ഷ്യം പറയരുത്. കോടതിക്കകത്ത് പോയി നിന്നുകൊണ്ട് 5 സെന്റിന് വേണ്ടിയും ഒരു സ്ഥാനത്തിന് വേണ്ടിയും 500,000 മുടക്കി കള്ളസാക്ഷ്യം പറഞ്ഞിട്ട് ഞായറാഴ്ച സഭയിൽ വന്ന് പാട്ടുപാടി നല്ല സാക്ഷ്യം പറഞ്ഞാൽ സ്വർഗം അതിനെയും കള്ളസാക്ഷ്യം എന്നേ പറയത്തുള്ളൂ. ഇന്ന് രാത്രി മറന്നു പോകല്ലേ, തീരുന്നില്ല. അവരനുള്ളതൊന്നും മോഹിക്കരുത്. ഒരുവനൊരു ശുശ്രൂഷ കൊടുത്താൽ, ഒരുവനൊരു സ്ഥാനം കൊടുത്താൽ അത് മോഹിക്കാൻ വേണ്ടി, തട്ടിയെടുക്കാൻ വേണ്ടി കുറുക്കുവഴി തേടുന്നെങ്കിൽ നാം 10 കൽപ്പനയും ലംഘിച്ചു. പ്രമാണത്തിലേക്ക് മടങ്ങി വന്നാട്ടെ. ഇന്ന് രാത്രി അവനിലേക്ക് നോക്കുന്നവന്റെ മുഖം പ്രകാശിച്ചു എന്ന് പറഞ്ഞാൽ അവൻ പ്രമാണത്തിലേക്ക് മടങ്ങി വന്നു എന്നർത്ഥം. 2, സ്തോത്രം. ഒത്തിരി കാര്യം പറയണമുണ്ട്, ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ പ്രമാണത്തിലേക്ക് മുഖം പ്രകാശിക്കുന്നതിന്റെ കാരണം? അപ്പോസ്തല പ്രവൃത്തി 6 അതിന്റെ 15 വാക്യം സ്തെഫാനോസിനെ കുറിച്ചാണ് പറയുന്നത്. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവരെല്ലാം അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി, സൂക്ഷിച്ചു നോക്കി. അവന്റെ മുഖം എന്താ? ഒരു ദൈവദൂതനെ പോലെ ക്രൈസ്തലാണ്. എന്താ സ്തെഫാനോസ് എന്തിന്റെ മുഖം ഇത്ര പ്രകാശിക്കുന്നത്? വിശദീകരിക്കുന്നില്ലല്ലോ, നമുക്കറിയാമല്ലോ സംഭവം. നല്ലൊരു പ്രസംഗം അങ്ങ് പ്രസംഗിച്ചെന്നേ സ്തെഫാനോസ്. കൃപയും ശക്തിയും ആത്മാവും ജ്ഞാനവും വചനവും ഒക്കെ നിറഞ്ഞ് ഒറ്റ പ്രസംഗമാ. പ്രസംഗത്തിന് ഇന്ന് കിട്ടുന്നത് കനത്ത കവറാ, പക്ഷെ പുള്ളിക്ക് കിട്ടിയത് കല്ലേർ. പ്രസംഗത്തിന് കിട്ടേണ്ടത് കയ്യടിയാ, പുള്ളിക്ക് കിട്ടിയത് പല്ലുകടി. നല്ല പ്രസംഗം പ്രസംഗിച്ചാൽ കയ്യടി കിട്ടത്തില്ല, പല്ലുകടി ഉള്ളു. നല്ല പ്രസംഗിച്ചാൽ കനത്ത കവറൊന്നും കിട്ടത്തില്ല, കല്ലേറെ കിട്ടത്തുള്ളന്നേ. പ്രസംഗം ഇതായിരുന്നു വേർപാട്.
കൽദയരുടെ പട്ടണമായ മെസപ്പൊത്താമിയയിൽ തേജോമനായ ദൈവത്തിന്റെ പ്രത്യക്ഷ നിമിത്തം സകലതും ചപ്പന്ന് എറിഞ്ഞവന്റെ കുടുംബ പരമ്പരയുടെ യാത്ര അത് വേർപാടിന്റെ യാത്രയാ. അത് പ്രസംഗിച്ചപ്പോൾ അവർ കോപപരവശരായി പല്ലടിച്ചു, കല്ലെറിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ പോകിയ സ്തേഫാനോസ് ദൈവദാസ സാറേ, ഞങ്ങളൊക്കെ ആണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പിന്നെ ഞങ്ങളുടെ മുഖം അങ്ങ് വാടും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കല്ല് എറിയുമെന്നും വേണ്ട, എറിയുമെന്ന് പറഞ്ഞാൽ മതി, പിന്നെ ഞങ്ങൾ ഈ ഏരിയയിലെങ്ങും വരത്തില്ല. പക്ഷേ ആൾക്കാർ പല്ല് കടിച്ചിട്ടും കല്ലെറിഞ്ഞിട്ടും കൂർത്തുമൂർത്ത കല്ലുകൾ അസ്ഥി തുളയ്ക്കുമാറ് കൊണ്ടിട്ടും അങ്ങയുടെ മുഖം എങ്ങനാ ഒരു ദൂതനെ പോലെ ഇങ്ങനെ വിളങ്ങിയത്? ഇന്ന് രാത്രി സ്തേഫാനാസ ഇവിടെ നിന്നെങ്കിൽ എന്നോടും നിങ്ങളോടും സാക്ഷ്യം പറയും, ദൈവദാസന്മാരെ നിങ്ങളുടെ ചിന്താ വിഷയം തീമാ അതിന്റെ ഉത്തരം. എത്ര പേര് വിളിച്ചു പറയും? ഐ പി സി 16 ഫാമിലി കോൺഫറൻസിന്റെ തീമാ എന്റെ മുഖം പ്രകാശത്തിന്റെ ലക്ഷ്യം. കാരണം ഞാനോ സ്വർഗത്തേക്ക് ഉറ്റുനോക്കി. എത്ര പേര് വിളിച്ചു പറയും? അവങ്കിലേക്ക് നോക്കിയവർ. ഒരിക്കലും ഉറച്ചു പറയാമോ? അവങ്കിലേക്ക് നോക്കിയവർ. ഒന്നും കൂടെ, അവങ്കിലേക്ക് നോക്കിയവർ, അവങ്കിലേക്ക് നോക്കിയവർ. ഏറുകൊള്ളട്ടെ, അവങ്കിലേക്ക് നോക്കിയവർ. പല്ല് കടിക്കട്ടെ, അവങ്കിലേക്ക് നോക്കിയവർ. കല്ലെറിയട്ടെ, അവങ്കിലേക്ക് നോക്കിയവർ. ചെളിവാരി എറിയട്ടെ, അവങ്കിലേക്ക് നോക്കിയവർ. പ്രകാശിതരായി. അപ്പോസ്തലപ്രവൃത്തി 7:54 മുതൽ 60 വരെ വായിക്കുമ്പോൾ സ്തേഫാനോസ് മുട്ടുകുത്തി സ്വർഗത്തേക്ക് നോക്കി, എറിയുന്നവന്റെ കൈ എനിക്ക് കാണണ്ട, ഹല്ലേലൂയ, എനിക്ക് കാണാം. ന്യായാധിപ സംഘത്തിൽ ഇരിക്കുന്നവരെ എനിക്ക് കാണണ്ട, എനിക്ക് കാണാം. തുറന്ന സിംഹാസനം എനിക്ക് കാണാം, ദൈവം അവിടെ ഇരിക്കുന്നു. എനിക്ക് കല്ലിന്റെ എണ്ണം അറിയണ്ട, എന്നെ കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു യേശുവിനെ എനിക്ക് അവിടെ കാണാം. റീബാന ഹത്തുരാധകന, എത്ര പേര് ഇന്ന് രാത്രി ആത്മാവിൽ സന്തോഷിക്കും? ഹല്ലേലൂയ. ഏറുകൊണ്ടവരെ പോലെ മുറിവേറ്റവരായി ശുശ്രൂഷയിലെ കുടുംബ ജീവിതത്തിലെ ഒന്നിനു പുറകെ ഒന്നായി കല്ലുകളും മുള്ളുകളും ആഞ്ഞുപതിച്ചിട്ട് തളർന്നു പോയ മനസ്സും ഉടഞ്ഞ ശരീരവുമായി ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരോട് ദൈവദാസന അധികാരത്തിൽ ആത്മാവിൽ ദൂതു പറയുന്നു, നിനക്ക് കാണാമോ തുറന്ന സ്വർഗം? ഓരോ ഏറും സ്വർഗം തുറക്കുന്ന ഏറ, ഓരോ ആക്ഷേപവും സ്വർഗം തുറക്കുന്ന ഏറ, ഓരോ കല്ലും സ്വർഗം തുറക്കുന്ന താക്കോല, ഓരോ അധിക്ഷേപവും സിംഹാസനം വെളിപ്പെടുന്ന ശുശ്രൂഷയാണ്. ഓരോ അധിക്ഷേപങ്ങളും നിന്നെ സ്വീകരിപ്പാൻ, നിന്നെ സ്വീകരിപ്പാൻ സ്വർഗം ഇറങ്ങി വരികയാണ്.